നമസ്കാരം. പ്രവാസി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി യുഎഇ. വിലക്ക് ഏപ്രിൽ 24 മുതൽ 10 ദിവസത്തേക്ക്. ഒമാനിൽ കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. വാക്സിനേഷന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ചത് 46,000 പേർ. എല്ലാവർക്കും വാക്സിൻ നൽകി തുടങ്ങിയെന്ന സമൂഹമാധ്യമ പ്രചാരണം തെറ്റാണെന്ന് ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ 400,000 കടന്ന് പ്രതിദിന കോവിഡ് കേസുകൾ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 26,995 പേർക്ക്. 6,370 പേർക്ക് രോഗമുക്തി. പുതിയതായി 28 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റിയിൽ വർധന. പ്രതിദിന കേസുകൾ 2,000 കടന്ന് 6 ജില്ലകൾ. വാക്സിൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത നടപടികളുമായി സർക്കാർ. വാക്സിൻ വിതരണം ലഭ്യത അനുസരിച്ച് ക്രമീകരിക്കും. അസുഖമുള്ളവർക്ക് വാക്സിനേഷനിൽ മുൻഗണന. തിങ്കളാഴ്ച സർവകക്ഷി യോഗം. സോഷ്യൽ മീഡിയയിലെ വാക്സിൻ ചലഞ്ചിനെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് മാത്രം എത്തിയത് 22 ലക്ഷം രൂപ. കേരളത്തിന്റെ ഒരുമയും ശക്തിയുമാണ് ഇത് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യയിൽ 3 ലക്ഷം കടന്ന പ്രതിദിന കോവിഡ് രോഗികൾ. തുടർച്ചയായി രണ്ടാം ദിനവും 2,000-ലേറെ പ്രതിദിന മരണം. കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം. സീതാറാം യെച്ചൂരിയുടെ മകനും മാധ്യമപ്രവർത്തകനുമായ ആശിഷ് യെച്ചൂരി കോവിഡ് ബാധിച്ച് മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ. കോവിഡ് പ്രതിസന്ധിയിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിന് കോടതിയുടെ നോട്ടീസ്. ഓക്സിജൻ, വാക്സിനേഷൻ എന്നിവയിൽ ദേശീയ നയം വ്യക്തമാക്കണം. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്നും സുപ്രീംകോടതി. ഓക്സിജൻ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നിരോധനം. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി യുഎഇ. ഏപ്രിൽ 24 മുതൽ 10 ദിവസത്തേക്കാണ് വിലക്ക്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ഒപ്പം കോവിഡ് നിയന്ത്രണങ്ങളുടെയും ഗൾഫിലെ കോവിഡ് കേസുകളുടെ വിശദാംശങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാലി, ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യുഎഇ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. വിലക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം ഗൾഫിലെ കോവിഡ് വിവരങ്ങൾ കൂടി. പൂജ, ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന നാലാമത്തെ ഗൾഫ് രാജ്യമാണ് യുഎഇ. നേരത്തെ ഒമാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ 14 ദിവസം ഇന്ത്യയിൽ തങ്ങുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്ത യാത്രക്കാരെയും യുഎഇയിലേക്ക് വരാൻ അനുവദിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. നാലാമത്തെ ഗൾഫ് രാജ്യമാണ് യുഎഇ. നേരത്തെ ഒമാനും അതുപോലെ തന്നെ സൗദി അറേബ്യയും കുവൈത്തും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാലും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. പക്ഷേ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുക തന്നെയാണ് അധികൃതർ ചെയ്യുന്നത്. യുഎഇയിലാണെങ്കിൽ ഇന്ന് 2,081 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 5,04,872 പേർക്ക് ഇതുവരെ യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർ കൂടി മരിച്ചതോടെ 1,565 ആയി യുഎഇയിലെ കോവിഡ് മരണം മാറിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇന്ന് 1,055 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ 4,09,093 പേർക്ക് കോവിഡ് ആകെ ബാധിച്ചിട്ടുണ്ട്. 11 പേർ കൂടി ഇന്ന് മരിച്ചു. 6,869 ആണ് സൗദിയിലെ കോവിഡ് മരണസംഖ്യ. കുവൈത്തിൽ ഇതുവരെ 2,61,307 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഖത്തറിൽ 1,99,180 പേർക്കും ഒമാനിൽ 1,508 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ ഇതുവരെയായി 1,67,165 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും യുഎഇയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്
വലിയ പ്രയാസം ഉണ്ടാക്കും. ഏതായാലും ഈ തീരുമാനവുമായി കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ് പൂജ. ശരി, വ്യക്തമാണ്. ജമാലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി യുഎഇ. ഏപ്രിൽ 24 മുതൽ 10 ദിവസത്തേക്കാണ് വിലക്ക്. ഒമാനിൽ 46,000 പേർ കോവിഡ് വാക്സിനേഷൻ രണ്ടാം ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ടാർഗറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും ആദ്യ ഡോസ് ലഭിച്ചവർക്കുമാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ് നടന്നത്. 2,00,000 പേരാണ് ഒന്നാം ഡോസ് പൂർത്തീകരിച്ചവർ. ഇവർക്ക് സമയമാകുന്നതിനനുസരിച്ച് രണ്ടാം ഡോസ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ചവർ, റോയൽ ഒമാൻ പോലീസിന്റെ ആംബുലൻസ് ക്രൂ, ആരോഗ്യമേഖലയിലെ ജീവനക്കാർ തുടങ്ങിയവരാണ് ടാർഗറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുക. അതേസമയം എല്ലാവർക്കും വാക്സിൻ നൽകി തുടങ്ങിയെന്ന സമൂഹ മാധ്യമ പ്രചാരണം തെറ്റാണെന്നും 60 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇപ്പോൾ വാക്സിൻ നൽകുന്നില്ലെന്നും വരേണ്ടതില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഷാർജയിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഷാർജ പോലീസ് നടപ്പാക്കുന്ന പദ്ധതികളുമായി സഹകരിച്ച് മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയും ലാലു സാമുവൽ ചെയർമാനായ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സ് ആണ് ഷാർജ പോലീസിന്റെ പദ്ധതികളുമായി കൈകോർക്കുന്നത്. ഷാർജ എയർപോർട്ട് ഫ്രീ സോണിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളായ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഷാർജ എമിറേറ്റിൽ രാത്രികാലങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി പോലീസ് കണ്ടെത്തിയത് വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളും കെട്ടിടങ്ങൾക്കിടയിലെ ഇരുണ്ട വഴികളുമാണ്. ഇരുണ്ട സ്ഥലങ്ങളിൽ പിടിച്ചുപറിയും മറ്റു കുറ്റകൃത്യങ്ങളും തടയാൻ ലക്ഷ്യമിട്ട് ഒട്ടേറെ പദ്ധതികൾ ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് നടപ്പാക്കി. ഇരുണ്ട പ്രദേശങ്ങളെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പദ്ധതിയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നത് മലയാളിയായ ലാലു സാമുവൽ ചെയർമാനായ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സ് ആയിരുന്നു. പദ്ധതിക്ക് വേണ്ട എല്ലാ സഹായവും നൽകാൻ ലാലു സാമുവൽ തയ്യാറായി. തുടർന്ന് ആദ്യഘട്ടമായി ഷാർജ അൽനഹദ മേഖലയിൽ നടത്തിയ പദ്ധതി വിജയകരമായി. കമ്മ്യൂണിറ്റി പോലീസിന്റെ ഡിപ്പാർട്ട്മെൻറ്റും കിങ്സ്റ്റൺ ഹോൾഡിങ്സുമായിട്ട് ഒരു എഗ്രിമെൻ്റായിട്ട് അപ്രൂവ്ഡായിട്ടുള്ള ലൈറ്റ് ഫിറ്റിങ്സ് സപ്ലൈ ചെയ്യാന്നുള്ളതാണ് കിങ്സ്റ്റൺ ഹോൾഡിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ അൽനഹദയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാരുടെ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു 70% കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തതായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ചു. അത് ആ 70% ഇമ്പ്രൂവ്മെൻ്റ് കോൺഫിഡൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ഷാർജ മുഴുവൻ അത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഹിസ് ഹൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യും. അത് ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റും കിങ്സ്റ്റൺ ഹോൾഡിങ്സുമായിട്ടുള്ള ഒരു ജോയിൻ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. പൈലറ്റ് പ്രോജക്റ്റ് ഞങ്ങളത് ഫ്രീ ആയിട്ട് ഒരു ഞങ്ങളുടെ CSR ഭാഗമായിട്ട് അത് ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ സേവയും പോലീസും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മൾ സബ്സിഡൈസ്ഡ് പ്രൈസിൽ പോലീസിന് അത് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു CSR ഭാഗമായിട്ട് വരും. അത് ഷാർജയിലെ എല്ലാ ഇരുണ്ട പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കാൻ സമഗ്രമായ പദ്ധതി ഷാർജ പോലീസ് ലക്ഷ്യമിടുന്നുണ്ട്. ഇതുമായും കിങ്സ്റ്റൺ ഹോൾഡിംഗ് സഹകരിക്കുന്നുണ്ടെന്ന് ലാലു സാമുവൽ അറിയിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്. കേരളത്തിൽ ഇന്ന് 26,995 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസമാണിന്ന്. 10 ജില്ലകളിൽ പ്രതിദിന കേസുകൾ 1,000 കടന്നു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 4,396 കേസുകൾ, 24 മണിക്കൂറിനിടെ 137,177 സാമ്പിളുകൾ പരിശോധിച്ചു. 19.97% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 6,370 പേർ രോഗമുക്തി നേടി. ചികിത്സയിലുള്ളവരുടെ എണ്ണം 1,50,000 കടന്നു. 28 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു.